കാരണഭൂതന്റെ കൂവൽ കേട്ട് പതിവ് പോലെ നേരം പിരുപിരു പരപരാന്നും പറഞ്ഞു വിളിച്ചു ഊരും പറന്നൊച്ചയായിട്ട് മെണീറ്റില്ലേ എന്ന അണ്ണാറക്കണ്ണൻ അലറി വിളിച്ചപ്പോഴാണ് പുതപ്പിനുള്ളിൽ നിന്ന് ഞാൻ പതിയെ എത്തി നോക്കിയത് രാത്രി നല്ല മഴ പെയ്തെങ്കിലും ദേഹമാകെ ചുട്ടുപൊള്ളി തൊണ്ട വഴി വന്ന ചൂട് മൂക്ക് വഴി പുറത്തുപോയി എന്റെ ശബ്ദ വ്യതിയാനത്തിനുള്ള കാരണം ഇതിനോടകം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അതെ പനി പിടിച്ചിരിക്കുന്നു വായൊക്കെ ഒടുക്കത്തെ കയ്പ് സ്വാദ് മുകളങ്ങളൊക്കെ ഏതാണ്ട് തീരുമാനമായ അവസ്ഥ അവരെ തിരിച്ചു പിടിക്കേണ്ടത് നമ്മുടെ നിലനിൽപ്പിന്റെ കാര്യമായതിനാൽ എണീക്കാൻ വേണ്ടെങ്കിലും തൊടിപ്പോയി നാല് തുളസിയിലെ ഇളം തൻറ്റോടെ ഇറുത്തെടുത്ത് കൂടെ നുള്ളി നുള്ളിനുള്ളി തീരാറായ പനിക്കൂർക്കയിലെയും നന്നായി കഴുകി അടുപ്പ് കത്തിച്ച് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് കയലുകളൊക്കെ പിച്ച് മുറിച്ചിട്ടു ഒരു ചെറിയ കഷ്ണം ചുക്കും മൂന്ന് കുരുമുളകും മൂന്ന് എന്നത് ഒരിക്കലും നാലാവാതെ ശ്രദ്ധിക്കണം കാരണം കാരണമൊന്നും ഇനിയിപ്പോ പറയാൻ വയ്യ പിന്നീട് ഒരിക്കലാവും ഇനി ഇതൊക്കെ ഇട്ട് പച്ചവെള്ളം ശരിക്കും പച്ചയാവുന്നവരെ വെട്ടിത്തെളിക്കണം ഇതിലൊത്തിരി ഗ്രാമ്പൂ പട്ട തക്കോലൊക്കെ ഇട്ടാൽ ഒന്നും കൂടെ ഉഷാറാവില്ലേ എന്നൊന്നും ആരും പറയാൻ വരണ്ട കാരണം ഇത് നമ്മുടെ വലിയ റിച്ച് പനിയൊന്നുമല്ല ഒരു ദാരിദ്ര്യം പിടിച്ച പനി അത്രേ ഉള്ളൂ അങ്ങനെ തിളച്ചു പച്ചയായ ഈ പാനീയം ഒരു ചില്ലു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് രുചി വേണമെന്നുള്ളവർ മാത്രം രണ്ട് തരി കാപ്പിപ്പൊടി ചേർത്ത് നന്നായി ആറിയതിന് ശേഷം നമ്മുടെ തേനീച്ച കഹണി ഒരു സ്പൂൺ ചേർത്ത് ഇളക്കി പിതൃക്കളെ മനസ്സിൽ ധ്യാനിച്ച് ഒറ്റ വലിക്ക് കുടിക്കണം അതെ ആശാന്റെ മനസ്സിൽ ഒരു ദുരുദ്ദേശവും ഇനി ചേഷ്ടകൾ നോക്കി വിലയിരുത്താൻ നിൽക്കണ്ട അതെ ഇപ്പോഴത്തെ പനിയാണ് വെറുതെ ഞങ്ങ കുഞ്ഞാന്നും പറഞ്ഞുകൊണ്ട് നിൽക്കണ്ട പെട്ടെന്ന് ആശുപത്രിയിൽ പോവുക മരുന്ന് വാങ്ങിക്കുക കഴിയും അപ്പൊ ഈ കഷായം എന്തിനാ എന്ന് ചോദിച്ചാൽ ഇതൊക്കെ ഒരു രസമല്ലേ മുറിവൈദ്യൻ ആളെ കൊല്ലും എന്ന ചൊല്ലോടെ ഇന്നത്തേക്ക് ഇവിടെ പറയുന്നു It's me, Hasina, from Eras Castle.